ഹായ് ഹലോ, ഇന്ന് നമ്മൾ കണ്ണൂർ തട്ടുകടയുടെ സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള ചിക്കൻ കമീറയാണ് ചെയ്യണത്. ചില്ലി ചിക്കൻ കമീറ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ചെയ്തെടുക്കാം. അതുപോലെ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ടേക്ക് സ്പെഷ്യലായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്നാക്കാണിത്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ചില്ലി ചിക്കൻ കമീറ എങ്ങനെ ചെയ്തെടുക്കാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലോട്ടുള്ള ഡോ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിലാട്ടോ 3 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് ടൈം വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് വേണ്ടോ ചേർക്കാൻ. അപ്പോൾ 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ടൊരു മുട്ട കൂടെ ചേർക്കണം. പക്ഷെ മുട്ട ചേർക്കാൻ ഞാൻ വിട്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്തത്. ഈ ഒരു സമയമായിട്ടാണ് മുട്ട ചേർക്കേണ്ടത്. പിന്നെ ഇളം ചൂടുള്ള പാല് ചേർത്ത് വേണം അത് കുഴക്കാൻ, വാം മിൽക്ക്. അപ്പോൾ ഒരുപാട് ചൂടും ആവരുത്, തീരെ ചൂടില്ലാത്തൊരു ഇതിലാവരുത്. ഇളം ചൂടാട്ടോ വേണ്ടത്, എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് മാവ് പൊന്തിക്കിട്ടുള്ളൂ. അപ്പോൾ ഇളം ചൂട് പാലും ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മുട്ട ചേർക്കണമെന്ന്, ഞാനത് ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കുഴച്ചതിന് ശേഷമാണ് മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. മുട്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് കാരണം ചേർത്തപ്പോൾ അത് തന്നെ നമുക്ക് ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് തന്നെ ആവും. അങ്ങനെ ഒരു മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം ഞാനൊരു 1/4 കപ്പ് വാമിൽക്കിലാട്ടോ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ലൊരു സോഫ്റ്റ് ഡോവ് ആയിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലൊരു കോട്ടൻ്റെ തുണി കൊണ്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. ഇത് പൊന്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കുക. ചുരുങ്ങിയതൊരു 3-4 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ അങ്ങ് ഇട്ടുകൊടുക്കാം. ഇനി അതെല്ലാം വലിയ പീസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ആണ് നമ്മുടെ ഉണക്കമുളക് പൊടിച്ചെടുത്തത്, ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു മാരിനേഷനാണ്. പിന്നെ 1 ഡ്രോപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസോ തൈരോ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഈ മാരിനേഷൻ ചെയ്തിട്ടുള്ള ഈ ചിക്കന് മിനിമം ഒരു 15 മിനിറ്റ് നേരെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം വേണം ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വലിയ കടായിലട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൽ തന്നെയാണ് നമ്മൾ മസാലയും വഴറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എടുത്തത്. ഇതിന് പകരം ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോ ചിക്കൻ പീസും ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അങ്ങനെ 2 വശവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് റെഡിയായി വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് കോരിയെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ചിക്കനും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ സവാളയും ഇതൊക്കെ ഒന്ന് മസാല വഴച്ചു എടുക്കുകയാണ്. അപ്പോൾ ഒരു 2 വലിയ സവാള ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വഴച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നന്നായിട്ട് തന്നെ മസാല ഒന്ന് വഴച്ചു കൊടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഇതിലോട്ട് മസാല പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 3 പച്ചമുളക് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചൊരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അതുപോലെ മസാല ഒന്ന് ഓവറായിട്ട് കുക്കാക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കണ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വഴച്ചെടുക്കേണ്ടത്. സവാള ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ നമ്മൾ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ
കാബേജ് ചോപ്പ് ചെയ്തതും അതുപോലെ 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് റെഡി വന്ന് നമുക്ക് ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ സമയം നമുക്ക് ഇതിലൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആ പച്ചച്ചുവ മാറി വന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. മസാലയും ചിക്കനും തമ്മിൽ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി വരുന്ന സമയം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണോളം ചില്ലി ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഈ സോസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, പക്ഷേ ഇത് ചേർക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഒരു സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് എരിവ് പോരാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഭാഗത്തിന് എരിവുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം സ്പ്രിംഗ് ഓണിയൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ആവും ഒന്നുകൂടെ ടേസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തത് കാരണം മല്ലിയില ചേർത്ത് കൊടുത്തതാണ്. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു മസാല കേട്ടോ ഇത്. ഇന്ന് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോവ് ഇവിടെ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്, ഇരട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് ഈ കോട്ടൺ തുണി ഒന്ന് റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, നല്ല ഒരു നാര് പോലെ പഞ്ഞായിട്ട് വന്നിട്ടുണ്ട്. ഈ രൂപത്തിലാട്ടോ വേണ്ടത്. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊന്നും ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നുകൂടെ കുഴച്ചെടുക്കണത്. നന്നായിട്ട് കുഴച്ചിട്ട് നമ്മളിതൊന്ന് ഓരോരോ ബൗൾസാക്കി മാറ്റണം. കണ്ടില്ല, ഇതുപോലെ ഒന്ന് എടുക്കുക. നമ്മൾ പൊറോട്ടക്കൊക്കെ ബൗൾസാക്കണ ആ രൂപത്തിലൊന്ന് ഓരോ ബൗൾസാക്കി എടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ചെറിയ ചെറിയ ബൗൾസാക്കിയിട്ട് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ വലിയ ബൗൾസാക്കി എടുക്കുന്ന സമയം നമുക്കത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസാക്കിയിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആ 3 കപ്പ് മൈദ വെച്ചിട്ട് എനിക്ക് ഏകദേശം 22 ബൗൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസാക്കി മാറ്റിയത് കാരണമാണ് എനിക്കൊരു 22 ബൗൾസാക്കി മാറ്റാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലായിട്ട് ഒരു 2 ടീസ്പൂൺ പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുട്ടയിൽ ഇങ്ങനെ പാല് ചേർക്കുന്ന സമയത്ത് നമുക്ക് മുട്ട പെട്ടെന്ന് അതൊക്കെ പിടിക്കില്ല. അത് കാരണം നമ്മൾ പാല് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഈ മുട്ടയുടെ ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക. ഡബിൾ കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ബാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഡബിൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ട ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഓയിലിലാണ് ഫ്രൈ ചെയ്യണത്. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായ സമയം നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ടെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത്, കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം, സിം ടു മീഡിയത്തിലിട്ടിട്ട് വേണം ഇത് കുക്കാക്കി എടുക്കാൻ. അങ്ങനെ 2 വശവും നല്ലതുപോലെ ഫ്രൈ ചെയ്യുക. നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടുന്നത് വരെ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കരുത്, കാരണം അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നതും എല്ലാം നമുക്ക് സെയിം രീതിയിൽ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കമീറ റെഡിയാക്കാനുള്ള ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതാ ഇത് ഓരോ ഫ്രൈ ചെയ്ത ബോൾസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട, ഒരു കുറച്ച് പോർഷൻ അവിടെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള കാരണം കേട്ടോ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലെല്ലാം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളൊക്കെ നന്ന കറക്റ്റ് ഭാഗത്തിന് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കമീറയുടെ ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചില്ലി ചിക്കൻ കമീറ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതാ ഈ ഒരു രൂപത്തിലാട്ടോ കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ കമീറ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാനൊന്നും മറക്കരുതേ. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.